നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരിച്ചെടുക്കാൻ കെ പി സി സി തീരുമാനം. കുതികാൽ വെട്ട, പാരവെപ്പ്, നിസ്സഹകരണം എന്നിവ മൂലം 2021 പാർട്ടിയുടെ സാധ്യതകളെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയെന്ന് ആരോപിച്ചാണ് സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും നിരവധി നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. അവരിൽ സി പി എമ്മിൽ ചേർന്ന് കോർപ്പറേഷൻ ചെയർമാൻ പദവികൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾ പറ്റിയവരെ ഒഴികെ ബാക്കിയുള്ളവരെ മുഴുവൻ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് കെ പി സി സി തലത്തിൽ നീക്കം നടക്കുന്നത്. പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള നേതാക്കളെ പുറത്തു നിർത്തിയാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന പാർട്ടി വിലയിരുത്തലിനെ തുടർന്ന് പുറത്തിറക്കിയ പാർട്ടി നേതാക്കളെ തിരിച്ചെടുക്കാൻ തീരുമാനം ഊർജിതമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഡി സി സികൾക്ക് അയച്ച സർക്കുലറിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്ന പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള പാർട്ടി നേതാക്കളെ കോൺഗ്രസ് പരിപാടികളിൽ ഭാഗഭാക്കാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെ പാർട്ടി പരിപാടികളിൽ നിന്നും അരികെവൽക്കരിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഇവർക്കെതിരെ പ്രാദേശിക തലത്തിൽ എടുത്തിരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ആർക്കെങ്കിലും എതിരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർന്നാൽ അവരെ ഉടൻ തന്നെ പുറത്താക്കണമെന്നില്ല എന്നാണ് സർക്കുലറിൽ പറയുന്നത്. പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അത്തരത്തിൽ പരിഹരിക്കണമെന്നും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. 2021 തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശേഷം ഡി സി സി കെ പി സി സി തലത്തിലടക്കം നിരവധി നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. ചിലരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇവരിൽ വലിയ തോതിൽ ജനകീയ ബന്ധങ്ങളുള്ള നേതാക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എന്ത് വില കൊടുത്തും പാർട്ടിയിൽ നിലനിർത്തണമെന്നും നിർദ്ദേശമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താഴെത്തട്ടിൽ ജനകീയ ബന്ധമുള്ള നേതാക്കളെ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള നടപടികളാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത്. താഴെത്തട്ടിൽ പാർട്ടി ശക്തമല്ലാത്തതുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം യു ഡി എഫിനും കോൺഗ്രസിനും ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും കെ പി സി സി വിലയിരുത്തുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയിരുന്നത്. അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാവും ഉണ്ടാവുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള അസ്വസ്ഥതകൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് മാറി നിൽക്കുന്ന നേതാക്കളെ തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. അതേസമയം കെ വി തോമസിനെ പോലുള്ള നേതാക്കളെ ഇനിയും തിരിഞ്ഞു നോക്കേണ്ടതില്ലെന്നും കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ട്. സി പി എമ്മിൽ ചേർന്ന വിവിധ സ്ഥാനമാനങ്ങൾ നേടിയ നേതാക്കളെയും കോൺഗ്രസിലേക്ക് തിരിച്ചു വിളിക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനം.